ഈശോയുടെ കുഞ്ഞുമക്കളെ ഒരു നിമിഷം നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ, ഞാൻ അവരെ അനുഗ്രഹിക്കാം എന്ന് അരുൾ ചെയ്ത ഈശോനാഥ, ഇന്നേ ദിവസം ദൈവത്തെക്കുറിച്ച് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഇന്നേ ദിവസം ഞങ്ങൾ പഠിക്കാൻ പോകുന്നത് അബ്രഹാമിന്റെ വിളി എന്ന പാഠഭാഗമാണ്. ഈ പാഠഭാഗം ശ്രദ്ധയോടെ ശ്രവിക്കുവാനും ശരിയായി മനസ്സിലാക്കുവാനും ഒപ്പം അബ്രഹത്തെ പോലെ ദൈവത്തിലുള്ള ശരിയായ അടിയുറച്ച വിശ്വാസത്തിൽ വളരുവാൻ ഞങ്ങളിലേക്ക് നിരന്തരം അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. അബ്രഹത്തെ പോലെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിളി അനുസരിച്ച് ജീവിക്കുന്ന എല്ലാ വൈദികരെയും സന്യസ്ത്രീയും കുടുംബജീവിതത്തിൽ വസിക്കുന്ന എല്ലാവരിലേക്കും ഈ നിമിഷം അങ്ങയുടെ കൃപ വർഷിക്കണമേ. ഇന്നേ ദിവസം ഈ ക്ലാസ് തയ്യാറാക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ച എല്ലാവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ഇന്നേ ദിവസത്തെ മുഴുവനായും ഏറ്റവും പ്രത്യേകമായി ക്ലാസ് എടുക്കുന്ന എല്ലാ അധ്യാപകരെയും ക്ലാസ് ശ്രവിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. നന്മ നന്മ അറിയാമേ. സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യീശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. ഈശോയുടെ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. മക്കളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠമാണ് പാഠം 2, അബ്രഹാമിന്റെ വിളി. ഈശോയുടെ കുഞ്ഞുമക്കളെ, വിശുദ്ധ കുർബാനയിലെ ആശംസഗീതത്തിന്റെ വരികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പൂർവ പിതാവാം അബ്രഹാം, ഇസഹാക്ക് യാക്കോബ് എന്നിവർത്തൻ ദൈവമേ, നിത്യം ആരാധ്യൻ രാജാവേ, നിൻ സന്നിധിയിൽ. പൂർവപിതാവാം അബ്രഹാം ആരാന്ന് കുട്ടികൾക്ക് അറിയാമോ? ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം. മക്കളെ, നമുക്ക് എല്ലാവർക്കും ബൈബിൾ ഒന്ന് എടുക്കാം. ബൈബിളിലെ ആദ്യത്തെ പുസ്തകം ഏതാന്ന് നിങ്ങൾക്കറിയാമോ? ബൈബിളിലെ ആദ്യത്തെ പുസ്തകമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം. ഉൽപ്പത്തിയുടെ പുസ്തകം 12 അധ്യായം മുതലാണ് അബ്രഹാമിന്റെ ജീവിതകഥ പറഞ്ഞിരിക്കുന്നത്. BC 19 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ് അബ്രഹാം. ഇദ്ദേഹം ജനിച്ച് ദക്ഷിണ മെസോപ്പൊട്ടാമിയയിലെ ഊർ എന്ന പ്രദേശത്തിലായിരുന്നു. ഊർ എന്ന പ്രദേശം ഒരു വരണ്ട ഒരു സ്ഥലമായിരുന്നു. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ പേര് അബ്രഹാം എന്നാണ്. അബ്രഹാമിന് സുന്ദരിയായ ഒരു ഭാര്യ ഉണ്ടായിരുന്നു, പേര് സാറായി എന്നാണ്. ഇരുവരും നല്ല സന്തോഷത്തിൽ ജീവിക്കുകയായിരുന്നു. പക്ഷേ ഇവർക്ക് ഉണ്ടായിരുന്ന ആകെയുള്ളൊരു വിഷമം, ഇവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. കാലി വളർത്തലായിരുന്നു ഇവരുടെ കുലത്തൊഴിൽ. കാലിക്ക് ആവശ്യമായ തീറ്റ തേടി ഇവർ സ്ഥലങ്ങൾ മാറി താമസിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ അബ്രഹാം കുടുംബവും ഹാറാനിൽ വന്ന് താമസിച്ചു. ദൈവം വിളിക്കുന്നു. ഹാറാനിൽ താമസിച്ചിരുന്ന കാലത്ത് അബ്രഹാമിനെ ദൈവം ഒരിക്കൽ വിളിച്ചു. അബ്രഹാമിനോട് അരുൾ ചെയ്തു, നീ നിന്റെ ദേശവും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക. അവിടെ നിന്നെ ഞാൻ ഒരു വലിയ ജനതയാക്കും. നിന്റെ പേര് ഞാൻ മഹത്കരമാക്കും. നിന്നെ ഒരു അനുഗ്രഹമായി ഞാൻ മാറ്റും. അങ്ങനെ നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ദൈവം പറഞ്ഞതനുസരിച്ച് അബ്രഹാം തന്റെ നാടിനെയും ബന്ധുക്കളെയും വിട്ട് ഭാര്യയായ സാറയോടൊപ്പം ദൈവം കാണിച്ച ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. അബ്രഹാമിന് 75 വയസ്സുണ്ടായിരുന്നു അപ്പോൾ. അബ്രഹാം കാനാൻ ദേശത്തിനടുത്തുള്ള ഷെക്കേമിലെ മൂറിയായുടെ ഓക്കുമരത്തിന് സമീപം ഇരിക്കുകയായിരുന്നു. അപ്പോൾ ദൈവം അബ്രഹാമിനെ വിളിച്ച് അരുൾ ചെയ്തു, ഈ നാട് നിന്റെ സന്തതികൾക്കായി ഞാൻ നൽകും.
ഇതിനുശേഷം അബ്രഹാം ദൈവത്തിന് അവിടെ ഒരു ബലിപീഠം നിർമ്മിച്ച് ദൈവത്തിന് ബലിയർപ്പിച്ചു എന്നിട്ട് അവിടെ നിന്ന് കടന്നുപോയി ഇതേപോലെ അബ്രഹാം യാത്ര ചെയ്ത് പോയിരുന്ന സ്ഥലങ്ങളിൽ അവർ എവിടെയൊക്കെ താമസിച്ചിരുന്നോ അവിടെയൊക്കെ അവർ ദൈവത്തിന് ബലിപീഠം നിർമ്മിച്ച് ബലിയർപ്പിച്ചു പോന്നു അബ്രഹാം ഇങ്ങനെ കാലങ്ങൾ കടന്നുപോയി അബ്രഹാം ഭാര്യ സാറയും വൃദ്ധരായി തീർന്നു അബ്രഹാമത്തെ ദൈവം പേര് ചൊല്ലി വിളിക്കുന്ന പോലെ നമ്മൾ ഓരോരുത്തരെയും ദൈവം പേര് ചൊല്ലി വിളിക്കുന്നുണ്ട് നിന്റെ പേര് എൻ്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തതെന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട് പ്രിയ കൂട്ടുകാരെ ഇതേപോലെ നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ ഓരോ ജീവിതാന്തസ്സിലേക്കും ദൈവം പേര് ചൊല്ലി വിളിക്കുന്നുണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നിശബ്ദമായിരുന്ന് ദൈവത്തിന്റെ വിളി ശ്രവിക്കണം നമ്മുടെ ദൈവം ചിലപ്പോൾ പേര് ചൊല്ലി വിളിക്കുന്നത് ചിലപ്പോൾ വൈദികരായിട്ടോ സന്യസ്തരായിട്ടോ അല്ലെങ്കിൽ ആത്മായ പ്രേക്ഷിതരോ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരോ ഏതെങ്കിലും ഒരു തൊഴിൽ വിഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നവരോ ആയിട്ടാകാം അപ്പോഴൊക്കെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് കർത്താവെ ഇതാ ഞാൻ അരുൾ ചെയ്താലും എന്ന മനോഭാവം നമുക്കുണ്ടാവണം പരിശുദ്ധ കന്യകാ മറിയം എന്താ ചെയ്തത് ഇതാ കർത്താവിന്റെ ദാസി നിന്റെ ഹിതം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് അമ്മ പറഞ്ഞു അല്ലേ ഇതേപോലെ പരിശുദ്ധ കന്യകാമറിയത്തെ പോലെയും അബ്രഹാമത്തെ പോലെയും ദൈവത്തിന്റെ മുൻപിൽ ദൈവത്തിന്റെ തിരുഹിതത്തിന് സ്വയം സമർപ്പിച്ച് അതനുസരിച്ച് ജീവിക്കാനുള്ള മനോഭാവം നമുക്കും ഉണ്ടാ കേട്ടോ അടുത്തത് ദൈവത്തിന്റെ ഉടമ്പടി അബ്രഹാമത്തിന് 99 വയസ്സായിരുന്നപ്പോൾ ദൈവം അബ്രഹാമത്തോട് അരുൾ ചെയ്തു സർവശക്തനായ ദൈവമാണ് ഞാൻ എന്റെ മുൻപിൽ കുറ്റമറ്റവനായി വർത്തിക്കുക നീയുമായി എന്റെ ഉടമ്പടി ഞാൻ സ്ഥാപിക്കും ഇതാ നീയുമായിട്ടുള്ള എന്റെ ഉടമ്പടി നീ നിരവധി ജനതകൾക്ക് പിതാവായിരിക്കും ഇനിമേൽ നീ അബ്രഹാം എന്നല്ല വിളിക്കപ്പെടുക നിന്റെ പേര് അബ്രഹാം എന്നായിരിക്കും അബ്രഹാം നിരവധി ജനതകൾക്ക് പിതാവായിരിക്കും അബ്രഹാമിനും സന്തതികൾക്കും കാനാൻ ദേശം മുഴുവൻ അവകാശമായി നൽകും അബ്രഹാമിനും സന്തതികൾക്കും ദൈവമായ ഒരു പ്രത്യേക ബന്ധമുണ്ടായിരിക്കും അങ്ങനെ ദൈവം അബ്രഹാമുമായി ഒരു ഉടമ്പടി സ്ഥാപിച്ചു ഈ ഉടമ്പടിയുടെ ഭാഗമായി അബ്രഹാമിന് തന്റെ പേര് തന്നെ മാറ്റപ്പെട്ടു അങ്ങനെ അബ്രഹാമിനും സന്തതികൾക്കും ദൈവവുമായി ഒരു പ്രത്യേക ബന്ധം ഉണ്ടായിരിക്കുമെന്ന് ദൈവം അരുൾ ചെയ്തു പ്രിയ കൂട്ടുകാരെ ഇതേപോലെ ഈശോയുമായി ഒരു പ്രത്യേക ബന്ധത്തിൽ നമുക്ക് വളരണം കേട്ടോ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ ദൈവം അബ്രഹാമുമായി ഉടമ്പടി സ്ഥാപിച്ചതിൽ പ്രധാനമായും അബ്രഹാമിന് 3 വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട് ആദ്യത്തേത് അബ്രഹാം നിരവധി ജനതകൾക്ക് പിതാവായിരിക്കും രണ്ടാമത്തേത് അബ്രഹാമിനും സന്തതികൾക്കും ദൈവവുമായി ഒരു പ്രത്യേക ബന്ധമുണ്ടായിരിക്കും മൂന്നാമത്തേത് അബ്രഹാമിനും സന്തതികൾക്കും ഈ കാണുന്ന കാനാൻ ദേശം മുഴുവൻ അവകാശമായി ദൈവം നൽകും ഈ 3 വാഗ്ദാനങ്ങൾ യഥാസമയം ദൈവം നിറവേറ്റി പോന്നു ഇസഹാക്കിന്റെ ജനനം അബ്രഹാമത്തിന് 99 വയസ്സായിരുന്നപ്പോൾ ദൈവം അബ്രഹാമത്തോട് അരുൾ ചെയ്തു നിന്റെ ഭാര്യ സാറായിയെ ഇനിമേൽ നീ സാറായി എന്നല്ല വിളിക്കുക അവളുടെ പേര് ഇനി സാറ എന്നായിരിക്കും അവളെ ഞാൻ അനുഗ്രഹിക്കും അവളിലൂടെ നിനക്കൊരു പുത്രനെ ഞാൻ നൽകും അവളെ ഞാൻ ജനതകൾക്ക് മാതാവാക്കും അവളെ ഞാൻ അനുഗ്രഹിക്കും അവളിലൂടെ നിനക്ക് ജനിക്കുന്ന പുത്രന് നീ ഇസഹാക്ക് എന്ന് പേരിടണം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 21 അധ്യായത്തിൽ അബ്രഹാമത്തിന് 3 ദൈവദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട കഥ പറയുന്നുണ്ട് ഒരിക്കൽ മാമ്രെ താഴ്വരയിൽ അബ്രഹാം ഇരുന്ന് വിശ്രമിക്കുകയായിരുന്നു അബ്രഹാം ഒന്ന് ശിരസ് ഉയർത്തി നോക്കിയപ്പോൾ അവിടെ അതാ ദൂരത്ത് 3 ദൈവദൂതന്മാർ അബ്രഹാമത്തിന് ഇവരെ കണ്ടപ്പോൾ വേഗം കാര്യം മനസ്സിലായി ഇത് ദൈവദൂതന്മാരാന്ന് അബ്രഹാമത്തിന് മനസ്സിലായി അബ്രഹാം ഓടിച്ചെന്ന് ഈ 3 ദൈവദൂതന്മാരുടെ മേൽ താണു വണങ്ങി അവരെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു യജമാനന്മാരെ ഇന്നിനി യാത്ര ചെയ്യണ്ട എന്റെ ഭവനത്തിൽ വരൂ അവിടെ നമുക്ക് ഇരുന്ന് വിശ്രമിക്കാം ഞാൻ നിങ്ങൾക്ക് ആഹാരവും നൽകാം അങ്ങനെ അബ്രഹാം ഈ 3 ദൈവദൂതന്മാരെയും വിളിച്ച് അവരുടെ കൂടാരത്തിലേക്ക് വന്നു അബ്രഹാം ഇവർക്ക് വേണ്ട എല്ലാ പരിചരണങ്ങളും ചെയ്തു കൊടുത്തു അവർക്ക് കുടിക്കാൻ വെള്ളവും ഭക്ഷണവും കൊടുത്ത് അവർ നല്ല രീതിയിൽ ശുശ്രൂഷിച്ച ശേഷം ഈ ദൈവദൂതന്മാർ അവിടുന്ന് പോവാനായി യാത്ര പുറപ്പെടാനായിട്ട് എഴുന്നേറ്റു ആ സമയം ദൈവദൂതന്മാർ അബ്രഹാമത്തെയും സാറയെയും അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു അടുത്ത വർഷം ഞങ്ങൾ ഇവിടെ വരുമ്പോൾ നിന്റെ ഭാര്യ സാറായിൽ നിനക്കൊരു പുത്രൻ ജനിക്കും ഇതെല്ലാം സാറ ഒളിഞ്ഞിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു സാറ അപ്പോൾ ഒന്ന് മനസ്സിലൊന്ന് ചിരിച്ചു അവള് ചിരിച്ചത് എന്തുകൊണ്ടാണെന്നോ അവള് ചിരിച്ച കാരണം അവളുടെ ഭർത്താവിന് 99 വയസ്സ് കഴിഞ്ഞു അവൾക്കാണെങ്കിൽ 90 കഴിഞ്ഞു ഈ വൃദ്ധരായ ഞങ്ങൾക്ക് എങ്ങനെയാ കുട്ടികൾ ജനിക്കുക ഇതായിരുന്നു അവളുടെ ചിന്ത
പക്ഷേ ദേവദൂതന്മാർ വന്നു പറഞ്ഞു, അടുത്ത വർഷം ഞങ്ങൾ ഇവിടെ വരുമ്പോൾ നിനക്ക് ഒരു പുത്രൻ ജനിച്ചിരിക്കും, അവനെ നീ ഇസഹാക്ക് എന്ന് പേരിടണം. അങ്ങനെ ദേവദൂതന്മാർ അവിടുന്ന് യാത്രയായി. അടുത്ത വർഷം നീ വാഗ്ദാനം ചെയ്തതുപോലെ അബ്രാഹാമിനും സാറയ്ക്കും അവരുടെ വാർദ്ധക്യത്തിൽ ഒരു പുത്രൻ ജനിച്ചു. അവർ ആ പുത്രന് ഇസഹാക്ക് എന്ന് പേരിട്ടു. കുഞ്ഞുകോട്ടുകാരെ, നമുക്കിനി അബ്രാഹത്തെ കുറിച്ചൊരു ആക്ഷൻ സോങ് പഠിച്ചാലോ? Go into the land that God has shown you. You will be the father of many nations. Abraham, faithful one, you showed us how to trust in God. Abraham, blessed one, through it all, God took care of you. Even when it's scary, God will always guide you. He is your provider. His promises are ever true. Abraham, faithful one, you showed us how to trust in God. Abraham, blessed one, through it all, God took care of you. Abraham, faithful one, you showed us how to trust in God. Abraham, blessed one, through it all, God took care of you. Hey, hey, Abraham, hey, hey, God took care of you. Hey, hey, Abraham, hey, hey, Abraham, faithful one, you showed us how to trust in God. Abraham, blessed one, through it all, God took care of you. നിങ്ങൾക്കെല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടോ? അബ്രാഹാമിന്റെ കഥ മനസ്സിലായോ? അപ്പൊ ശരി, ബൈ.